അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ പെരുന്നാൾ സുദിനത്തിലെ അനുവദിക്കപ്പെട്ട ആഘോഷങ്ങളിലേക്ക് കടക്കാൻ ഈ ഉമ്മത്ത് കാത്തിരിക്കുകയാണ്. ഉമ്മമാരെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മമാരെ വിളിച്ചുകൊണ്ട് ഇത് പറയാനുള്ള കാര്യം, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അധികവും ഉമ്മമാരാ. അവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച ഒരു കാര്യം. ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ആ കാര്യം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ആകരുത് മകനെ എന്ന് പറഞ്ഞ കാര്യം, അത് മസലപരമായി നോക്കിയാൽ അത് കറാഹത്താണ്, അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ചതാണ്. എന്താണെന്നറിയുമോ, ഇന്ന് പല ബാർബർ ഷാപ്പിലും നമ്മൾ ചെല്ലുമ്പോ അതാ തന്റെ കുഞ്ഞു മകനുമായി അവിടെ ഒരു സ്ത്രീ വരികയാ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വരികയാണ്, എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന മുടിയുടെ ഒരു സ്റ്റൈലുണ്ട്, മനുഷ്യന്റെ വായിൽ കൊള്ളാത്ത പദങ്ങൾ കൊണ്ടുള്ള ആ പദങ്ങൾ വെച്ചുള്ള സ്റ്റൈലുകൾ പറയുമ്പോ എന്താണതെന്ന് അറിയാനുള്ള കൗതുകത്തിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താ സംഭവം എന്നറിയുമോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നിരോധിച്ച ഒരു കാര്യം. അനിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാ ഖസഅനെ നിരോധിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി നിരോധിച്ചതാ. എന്താണ് ഈ സംഭവം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഒരു കുട്ടിയെ കാണുകയാണ്, റാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബിയൻ, ഖദ് ഹുലിഖ ബഅലു ശഇരി റഅസിഹി, അവന്റെ തലയിൽ നിന്ന് അല്പം വടിച്ചു വെച്ചിട്ടുണ്ട്, വതുരിക ബഅലുഹു, ഒരല്പം അതാ ഒന്നും ചെയ്യാതെ നീട്ടിയിട്ടിട്ടുണ്ട്, ചില ഭാഗങ്ങൾ വടിച്ചു വെക്കുകയും പടം വരച്ചു വെക്കുകയും ലൈൻ വരച്ചു വെക്കുകയും മറ്റു ചില ഭാഗങ്ങൾ അതാ അതിങ്ങനെ വളർത്തിവിടുകയും ചെയ്യുമ്പോ, ബാത്റൂമിൽ കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷിനെ പോലെ ചില ഭാഗത്ത് പൊങ്ങിയും ചില ഭാഗത്ത് അതാ നല്ലതുപോലെ വടിച്ചും വെച്ചിരിക്കുന്ന രീതിയിൽ ഏതോ നടന്മാരുടെയും നടിമാരുടെയും ശൈലി ആവാഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എന്റെ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരായ കുട്ടികളായ ആ പ്രിയപ്പെട്ട മക്കളെ അരുതായ്മയിലേക്ക് കടത്തിവിടുന്നത് പലപ്പോഴും അവർ രക്ഷിതാക്കളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാർബർ ഷാപ്പിലേക്ക് നിങ്ങൾ പെരുന്നാളിന് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോ, അവന്റെ മുടി വെട്ടാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോ, ഇത്തരം നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ അവനെ പ്രോത്സാഹിപ്പിക്കരുതേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒന്നെങ്കിൽ നിന്റെ തല മുഴുക്കയും നീ വടിച്ചു കളയുക, അല്ലെങ്കിൽ ആ മുടി നല്ലതുപോലെ വളർത്തി പിറകിലോട്ട് ചീകി വെച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് അതിന്റെ ഹക്കായ നിലയിൽ അതിനെ പരിപാലിക്കുക. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ വിളിച്ച് ഉപദേശം കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊക്കെയോ രാജ്യത്തിലെ സ്പോർട്സ് താരങ്ങളുടെയോ സിനിമാ താരങ്ങളുടെയോ മറ്റേതെങ്കിലും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തലമുടിയുടെ ശൈലി വെച്ചുകൊണ്ട് നമ്മൾ അത് അനുകരിക്കാൻ പോയാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പൊരു പ്രവാചകൻ നിരോധിച്ച കാര്യമാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഉത്തരവാദിത്വത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിൽ വന്നൊരു ചെറുപ്പക്കാരൻ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അവനതാ സുജൂദിലേക്ക് വന്നപ്പോൾ ആ മുടിയെല്ലാം കൂടെ നെറ്റിയിലേക്ക് കിടന്നിട്ട് അവൻ നെറ്റിയുടെ പുറത്ത് മുടി വെച്ചിട്ടാണ് സുജൂദ് ചെയ്തതെങ്കിൽ അവന്റെ സുജൂദ് ശരിയായിട്ടില്ല. അതാ സൈഡ് ഭാഗം ഇങ്ങനെ ചേന്തി വെച്ചിട്ട് വടിച്ചു വെച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ വളർത്തി വിടുമ്പോ അവൻ ആരെയാണ് അനുകരിക്കുന്നത്? അവന്റെ നേതാവിനെ അവൻ മറന്നുപോയി. അതാ മക്കളെ ആ സ്റ്റൈലിൽ വളർത്തി ആ രീതിയിൽ മുടിവെട്ടാൻ പ്രേരിപ്പിക്കുന്ന ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക് പറഞ്ഞു വിടുമ്പോ ആ കുഞ്ഞിന്റെ പാന്റ്, അതുപോലെ തന്നെ അവന്റെ ടീഷർട്ട്, മറ്റ് ഷർട്ടുകൾ അവൻ റുക്കു
റുക്കുഉം സുജൂദും ചെയ്യുമ്പോ അവന്റെ അവറത്ത് പലപ്പോഴും പിൻഭാഗം പുറത്ത് കാണത്തക്ക രീതിയിലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കുറച്ചിറക്കമുള്ള വസ്ത്രം, കുറച്ചിറക്കമുള്ള ഷർട്ട് അവന് വാങ്ങിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവൻ ഇൻഷർട്ട് അഥവാ ബനിയൻ പോലെയുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് പാന്റിന്റെ അടിയിൽ അതാ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ബനിയൻ ഉപയോഗിക്കാൻ അവനെ പഠിപ്പിക്കണം. നിങ്ങൾ പുതിയ വസ്ത്രം വാങ്ങാൻ പോകുമ്പോ അൽഹംദുലില്ലാ പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കൽ സുന്നത്താ, അല്ലാഹുവിന്റെ റസൂല് പ്രോത്സാഹിപ്പിച്ചതാ, അതൊക്കെ അനിവാര്യമാ, ആവശ്യമായ പരിധിവിടാത്ത സന്തോഷങ്ങൾ വേണ്ടതാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടരക്കാലത്ത് പെരുന്നാൾ സുന്നത്ത് നിസ്കരിക്കാൻ വരുമ്പോ അന്നത്തെ ദിവസം അവന് ളുഹറിനും അസറിനും വരുമ്പോ അവന്റെ നിസ്കാരം അതാ റുക്കുഉം സുജൂദും ചെയ്യുമ്പോഴേക്കും അവന്റെ ചന്തിയുടെ ഭാഗം അവന്റെ പൃഷ്ഠഭാഗം പുറത്തേക്ക് കണ്ടിട്ട് നിസ്കാരത്തിൽ അവറത്ത് വെളിവാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവർക്ക് നിങ്ങൾ കാശ് വാങ്ങിച്ച് ഡ്രസ് എടുത്ത് കൊടുക്കുമ്പോ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒന്നുകിൽ അവൻ ഉള്ളിൽ ബന്നിനിടാൻ പറയണം, അല്ലെങ്കിൽ നല്ലതുപോലെ ഷർട്ട് ഇൻഷർട്ട് ആക്കിയിട്ട് നല്ലതുപോലെ കയറ്റി ആ പാന്റ് വെച്ചിട്ട് മുറുക്കി കൊടുക്കാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ അവൻ റുക്കുഉം സുജൂദും ചെയ്യുമ്പോ അവന്റെ അവർത്ത് പുറത്ത് കാടും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ആ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തുകയാ, ആ ഫറള് നിസ്കാരം നഷ്ടപ്പെടുത്തുകയാ. അതുകൊണ്ട് കുറച്ച് വൃത്തിയുള്ള നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഉമ്മമാര് ശ്രദ്ധിക്കണം. ഉമ്മമാര് താടിയുടെ ഇവിടെ കൊണ്ടുവന്ന് അടിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ആ മഫ്തയുടെ കുടുക്ക് പിടിച്ചിടും. എന്നാൽ മുഖത്തിന്റെ പരിധി ഈ രണ്ട് താടിയെല്ല് കൂട്ടിമുട്ടുന്ന സ്ഥലം വരെയുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് ആ ഭാഗം മറയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ കുനൂത്ത് ഓതുമ്പോ കൈയുടേതായ ആ കഫ് താഴോട്ട് പോയിട്ട് ആ കൈയുടെ തണ്ടം കൈ കാണുന്ന രീതിയിൽ അവർത്ത് വെളിവാകുന്ന സാഹചര്യവും വരാറുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല സന്തോഷമുള്ള ഒരു പെരുന്നാൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം റമളാനുകളിൽ ആഫിയത്തും ആവേശവും ആയുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.